അയ്യപ്പനേക്കാളും വലിയ സൂപ്പർ ഹീറോ എനിക്ക് അറിയില്ല, സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ മൊത്തത്തിലോ ഉണ്ടോ എന്ന്. തൽക്കാലം ഞാനാണ്. ഉണ്ണിയുടെ ശരീരം എന്നും വാർത്തയിലുണ്ടായിരുന്നു. അത് ബോഡി ഷോ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയേട് കാണിക്കരുത്. ഞാൻ മറ്റുള്ളവർക്ക് അസൂയപ്പെടുത്തുന്ന കാര്യമാണ് എന്റെ കയ്യിലുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇവിടെ പലരും ബോക്സർ ഇട്ട് അഭിനയിച്ചൂടെ, ലിപ് ലോക്ക് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. രണ്ട് തെറി പറഞ്ഞൂടെ. ഞാൻ തെറി പറയാത്ത ആളൊന്നുമില്ല. ഞാൻ നല്ല എന്നെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നല്ലോണം തെറി ഇടി എല്ലാം കിട്ടും. പക്ഷേ സൂപ്പർ ഹീറോ സിനിമ വന്നാൽ അതിൽ നായകനാകണം എന്ന് ആഗ്രഹിച്ച ഉണ്ണിക്ക് ആ സൂപ്പർ ഹീറോ സിനിമയിൽ മിന്നൽ മുരളിയിൽ ടോവിനയെ നായകനായിട്ട് കാണേണ്ടി വന്നു. അതിൽ സങ്കടമുണ്ടായിരുന്നു. വിഷമില്ലാന്നൊന്നും പറയാൻ പറ്റൂല. എന്നാലും സാരമില്ല, വലിയ സൂപ്പർ ഹീറോ അയ്യപ്പൻ. ഉണ്ണിയല്ല, മണ്ണുണ്ണി. അതാ കൂടുതൽ ചേർച്ച. വേണ്ട, തോന്നുന്നില്ല ഇനി വേറെ ആർക്കും ചെയ്യാൻ പറ്റും. ചിലപ്പോ മിന്നൽ മുരളിയുടെ ഉണ്ട് ഉണ്ട്, അപ്പഴും ഞാൻ ഉണ്ടാക്കി തരാം. എങ്ങടാ ലോണ്ടേ? ഐ ഡോണ്ട് നോ. പക്ഷേ ടോബി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു കാലത്തും നീ എനിക്ക് ഫോൺ ചെയ്യരുത്. എന്തെങ്കിലും ഞാൻ മമ്മൂക്കയുടെ കൂടെയാണ് വില്ലനായിട്ട് അഭിനയിച്ചത്. അപ്പൊ അന്ന് എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല? പിന്നീട് ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ഞാൻ നടന്നപ്പോ ഞാൻ ഒന്ന് ഒന്ന് ഷോൾഡേഴ്സ് ഒക്കെ ഒന്ന് ഡൗൺ ആക്കിയിട്ട്. സാധാരണ നടത്തടത്തമല്ല എന്റെ നടന്നത്. നല്ല നടപ്പിന്റെ പേരിൽ പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. ഓ മനോഹരമായ നടപ്പ്. എന്ത് പറ്റി? പോയി പണിയെടുക്കടാ. എടാ നീ സൂപ്പർ സ്റ്റാറോ? നീ ഇപ്പൊ നടക്കുമ്പോ ഒരു ബി ജെ എം ഇട്ട് നടക്കുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഹീറോ ചെയ്യ വില്ലൻ ചെയ്യല്ല, എനിക്കൊന്ന് ഞാൻ വളരെ നന്നായിട്ട് ഈ രണ്ട് വേഷങ്ങളും ചെയ്യാൻ തുടങ്ങിയെന്നാണ്. പിന്നീട് ആ സിനിമ മൊത്തം ഞാൻ എന്റെ എന്റെ പെർസ്പെക്റ്റീവിൽ ജോൺ തേക്കൻ ഭയങ്കരമായ ഒരു ഹീറോ ആയിട്ടാണ് ഞാൻ എന്നെ തന്നെ സങ്കല്പിച്ചത്. പെട്ടെന്നാകും നിലത്തിലോരോ നിറളാടുമ്പോൾ കണ്ടിട്ടോടിടല്ലേ ഓടിടല്ലേ.